ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് ആരെങ്കിലും എന്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നോട്ടിഫിക്കേഷൻ അത് ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാനിങ്ങനെ ഭാവിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നോർമലി ഞാൻ അപ്ഡേറ്റ് പറയാറുണ്ട്. അപ്പോൾ ഇനി എല്ലാ അപ്ഡേറ്റും എല്ലാ കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ ഞാൻ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് നോക്കിയാൽ മതിയല്ലോ അല്ലേ. അല്ലെങ്കിൽ ചിലവർക്ക് അങ്ങനെ ബോറടിക്കും, നമ്മൾ അപ്ഡേറ്റ് പറയുന്നിരിക്കും. ഓക്കെ, അപ്പൊ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്തായാലും ചെക്ക് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളത് ഷെയർ ചെയ്യാൻ പോകുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമ്മൾ അറിയാതെ നമ്മളെ കൂടുതൽ ഏജ് ആക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ സ്ഥിരമായിട്ട് എനിക്ക് കുറച്ച് ഇടയ്ക്ക് ഇങ്ങനെ കേൾക്കുന്ന കാര്യങ്ങളാണ്, കാക്ക ചേച്ചി യു ലുക്ക് ഏജ്ഡ്. ഈ ഏജ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു മോശമായിട്ടുള്ള കാര്യമാണ്. അതായത് വയസ്സാകുക എന്ന് പറഞ്ഞാൽ ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം എല്ലാവരും വയസ്സാകും, നിങ്ങളും ഈ കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവരും, ഞാനും എല്ലാവരും ഡെയിലി ഡെയിലി നമ്മൾ ഏജിങ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ യു ലുക്ക് ഏജ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നമുക്ക് ഉള്ള ഏജ്, ഇപ്പൊ എനിക്കൊരു 20 വയസ്സാണ് എങ്കിൽ ഞാനിപ്പോ ഒരു 30-30 വയസ്സ് തോന്നിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഇത്തിരി വിഷമമുള്ള കാര്യമാണ്. കാരണം നമുക്ക് നമ്മുടെ ഏജ് അനുസരിച്ചിട്ട് നമുക്ക് ഇപ്പോ എന്റെ ഏജില് എനിക്ക് എന്റെ ഏജ് ഇപ്പൊ എനിക്ക് തോന്നിയാൽ അതൊരു പ്രോബ്ലം അല്ല അല്ലെ. പക്ഷെ എനിക്കിപ്പോ ഒരു 50 വയസ്സ് തന്നെ കാണുമ്പോൾ തോന്നുകയാണെങ്കിൽ അതൊരു എന്താ പറയണേ, അതൊരു നല്ല കാര്യമല്ല. ആ അപ്പൊ പക്ഷെ നമ്മള് നമ്മളുടെ ലൈഫിൽ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ഏജിങ് തോന്നാം, ഏജ് ഇല്ലെങ്കിലും നമുക്ക് ഏജ് തോന്നാം. അപ്പൊ അങ്ങനെ നമ്മള് ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം. അപ്പൊ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇനി ഒരിക്കലും നിങ്ങൾ ഈ തെറ്റുകൾ ചെയ്യാതിരിക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ സ്കിന്നിനെ ഏറ്റവും കൂടുതൽ ഡാമേജ് ചെയ്യുന്ന ഒരാളാരാണെന്ന് അറിയാമോ? നമ്മുടെ സൂര്യനാണ്, സൂര്യന്റെ റേസ് ആണ്. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാതെ അല്ലെങ്കിൽ സണ്ണിന്റെ പ്രൊട്ടക്ഷൻ ഇല്ലാതെ, സണ്ണിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ഇല്ലാതെ പുറത്തിറങ്ങി നടക്കുക അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുക, ആ ഒരു കാര്യമാണ് നമ്മുടെ സ്കിന്നിനെ ഏറ്റവും കൂടുതൽ ഡാമേജ് ചെയ്യുന്ന ഒരാള്. അപ്പൊ നിങ്ങൾ വിചാരിക്കും വൈറ്റമിൻ ഡി കിട്ടണ്ടേ, അപ്പൊ ഇങ്ങനെ വെയിൽ കൊള്ളണ്ടേ എന്നുള്ളത്. അപ്പൊ ഒരു മാക്സിമം 20 മിനിറ്റ്സ് അത് കഴിഞ്ഞ് നമ്മൾ വെയിൽ കൊള്ളുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു എന്താ പറയണേ, നമ്മുടെ നമുക്ക് കിട്ടുന്നത് വൈറ്റമിൻ ഡി കിട്ടും, പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ചെയ്യും ഈ ഒരു എന്താ പറയണേ, നമ്മൾ 20 മിനിറ്റ് കൂടുതൽ നമ്മൾ വെയിൽ കൊള്ളുകയാണെങ്കിൽ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ലൊരു സൺസ്ക്രീൻ, നല്ലൊരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഞാൻ കുറെ സൺസ്ക്രീൻ ഒന്ന് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് മാത്രമല്ല എന്റെ ഒരു ഫേവറേറ്റ് കുറച്ച് സൺസ്ക്രീൻസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ഇടാം. സോ ഞാനിപ്പോ ഗോവയിൽ പോയപ്പോൾ തന്നെ നല്ല രീതിയിൽ എന്നെ പ്രൊട്ടക്ട് ചെയ്ത ഒരു സൺസ്ക്രീൻ ഉണ്ട്, അതുപോലെ തന്നെ ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന സൺസ്ക്രീൻസ് ഉണ്ട്. അപ്പൊ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ ചെക്ക് ചെയ്യാം. അപ്പൊ ഈ ഒരു സൺസ്ക്രീൻ ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കെയർ ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ സ്കിൻ പെട്ടെന്ന് പെട്ടെന്ന് ഏജ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. പുറത്തു പോകുമ്പോൾ സൺസ്ക്രീൻ കയ്യിലെടുക്കുക, അതിന് അത് കൂടാതെ തന്നെ സ്കാർഫ്, പിന്നെ എന്താണ് കൂളിംഗ് ഗ്ലാസ്, പിന്നെ എന്താണ് മുടി ഇങ്ങനെ കവർ ചെയ്തിട്ട് ഫുൾ കെട്ടുക, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക ഡെയിലി ലൈഫിൽ. ഓക്കെ, ഈ കൂളിംഗ് ഗ്ലാസ് എന്തിനാ വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അണ്ടർ ഐയിലെ റിങ്കിൾസിന് മെയിൻ റീസൺ വരുന്നത് നമ്മുടെ എന്താ പറയണേ സൺറൈസ് ആണ്. അപ്പൊ ഫസ്റ്റ് കാര്യം സൺറൈസ് ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പൊ ഒരു ഫേസ്, ചിലവർ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പേപ്പറൊക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ നെറ്റ് ഇങ്ങനെ ചുളിച്ചോണ്ടിരിക്കും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും, ഇങ്ങനെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും മുഖം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഗോഷ്ഠി കാണിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഭാഗത്ത് റിങ്കിൾസ് ഫോം ചെയ്യാനായിട്ട് ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഹാബിറ്റ് ച്വൽ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പർപ്പസ്ഫുള്ളി ശ്രദ്ധിക്കുക. ഓക്കെ, ഞാനിപ്പോ ഇങ്ങനെ പുരുക, ചിലവരിങ്ങനെ പുരുകൻ ചോദിച്ച് ഇങ്ങനെ പിടിക്കും അത്, അല്ലെങ്കിൽ എന്താ പറയണേ എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇപ്പൊ ഓരോരോ ജസ്റ്റേഴ്സ് ഉണ്ടാവല്ലോ. അപ്പൊ അത് മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക, കാരണം അത് പ്രശ്നമാണ്. ഓക്കെ, മൂന്നാമത്തെ കാര്യം, മോയ്സ്ചറൈസർ ഉപയോഗിക്കാതിരിക്കുക. നമ്മുടെ സ്കിൻ വയസ്സാകും തോറും നമ്മുടെ സ്കിന്നിൽ നിന്ന് മോയ്സ്ചർ ശരിക്കും, ഇപ്പൊ നമ്മൾ എക്സ്ട്രീം അത്യാവശ്യം നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിലും ഈവൻ നല്ല എക്സ്ട്രീം കോൾഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണെങ്കിലും പെട്ടെന്ന് മോയ്സ്ചർ നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടും. അതിനനുസരിച്ചിട്ട് നമ്മൾ മോയ്സ്ചർ നമ്മുടെ സ്കിന്നിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ
പെട്ടെന്ന് റിങ്കിൾസ് റിങ്കിൾസ് വരും, പെട്ടെന്ന് സ്കിൻ ഡ്രൈ ആകും. നിങ്ങളിപ്പോ ഞാനൊരു എക്സാമ്പിൾ പറയാം, നല്ല പഴുത്ത് തൊടുത്തിരിക്കുന്ന മാങ്ങ ഉണ്ടായിട്ടില്ലേ, ആ മാങ്ങ അതും പിന്നെ നിങ്ങൾ ഉപ്പിലിട്ടിരിക്കുന്ന മാങ്ങയും കൂടി ഒന്ന് എടുത്ത് നോക്കൂ, ഏതാണ് നമ്മളെ കുറച്ചും കൂടി അട്രാക്ട് ചെയ്യുന്നത്. ഒബ്വിയസ്ലി നമ്മൾ പഴുത്ത് തൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന മാങ്ങയല്ലേ, കാരണം എന്തുകൊണ്ടാണെന്നറിയാം, അതിൽ നിറച്ച് പൾപ്പ്, അതായത് നല്ല മോയ്സ്ചർ, നല്ല പൾപ്പ് കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നിലെ നല്ലൊരു മോയ്സ്ചർ ആയിട്ടുള്ള ഫേസും ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഫേസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക എന്നുള്ളത്. നമ്മുടെ പുറത്തുള്ള സ്കിന്നിൽ നമ്മൾ മോയ്സ്ചറൈസർ ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ വെള്ളം കുടിക്കുക എന്നുള്ളത്. നമ്മൾ ഏജ് ആകും തോറും നമ്മളുടെ ആ ഒരു ശരീരത്തിന്റെ ദാഹം നമുക്ക് ഫീൽ ചെയ്യാനുള്ള കഴിവ് നമ്മൾ ഏജ് ആകും തോറും കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കുക. ഈവൻ തേഴ്സ്റ്റി അല്ലെങ്കിൽ കൂടി നമ്മൾ മിനിമം ഒരു 1 to 2 liters ഓഫ് വെള്ളം ഡെയിലി കുടിക്കുക കേട്ടോ. അത് വരണ ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഒരുപാട് ഡിഫറെന്റ് ആണ്. അപ്പൊ അതാണ് സെക്കൻഡ് തിങ്, തേർഡ് തിങ് മോയ്സ്ചറിന്റെ കാര്യം. ഓക്കെ, അടുത്തത് നാലാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ്. അതായത് ഒന്നാമത്തേത് അണ്ടർ വെയിറ്റ്, വെയിറ്റ് ഇല്ലാതിരിക്കുക. രണ്ടാമത്തേത് ഓവർ വെയിറ്റ്, വെയിറ്റ് ഉണ്ടാവുക. ഈ അണ്ടർ വെയിറ്റ് അതായത് ഒരുപാട് മെലിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ മുഖത്ത് ഫാറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല, നന്നായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒട്ടിയിരിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് ആ ഒരു ഏജിങ് നമുക്ക് ഫേസിൽ ഫീൽ ചെയ്യും. ആ ഒരു നാച്ചുറൽ ഫാറ്റ് ഉണ്ട് ഫേസില്, അത് പെട്ടെന്ന് കുറഞ്ഞിട്ട് പെട്ടെന്ന് സാഗിങ്ങും വരും, പിന്നെ അതുപോലെ തന്നെ റിങ്കിൾസും ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. സെക്കൻഡ് എന്ന് പറയുന്നത് ഓവർ വെയിറ്റ്. ഓവർ വെയിറ്റ് ആകുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ വണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഉള്ളതിനേക്കാളും ഒരുപാട് പ്രായം ഫീൽ ചെയ്യും അല്ലെ. അപ്പൊ ഓവർ വെയിറ്റ് ആകുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പഫ്നെസ്, അനാവശ്യമായിട്ടുള്ള ഫാറ്റുകൾ ഫോം ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫേസിന്റെ സ്ട്രക്ചർ മാറും, അങ്ങനെ കംപ്ലീറ്റ്ലി നമ്മൾക്ക് എന്താ പറയുന്നത് ഭയങ്കരമായിട്ട് ഏജ് ഫീൽ ചെയ്യും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ഡെയിലി ലൈഫിൽ. സ്ട്രെസ് പ്രീമെച്ചുവർ ഏജിങ്ങിന് കാരണമാകും, കാരണം അത് ഷോർട്ടനിങ് DNA ടിലോമേഴ്സ് എന്ന് പറയും, അത് സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ. അതായത് നോർമലിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് ഏജിങ് നമ്മുടെ ബോഡിയിൽ നടക്കും സ്ട്രെസ് കാരണം. ചില പോയിന്റ്സിൽ വരുമ്പോൾ നമ്മുടെ പുതിയ സെൽസ് ഡിവൈഡ് ചെയ്ത് പുതിയ സെൽസ് ഉണ്ടാകുമ്പോഴാണ് ശരിക്കും എന്താ പറയണേ, നമുക്ക് പുതിയ സെൽസ് വരുമ്പോഴാണ് എപ്പോഴും യങ് ആയിട്ട് ഇരിക്കുന്നത്. പക്ഷേ ഈ ഒരു സ്ട്രെസ് കാരണം എന്താകും, ആ ഒരു ഒരു പോയിന്റിൽ വരുമ്പോഴേക്കും സെൽസിന് ഡിവൈഡ് ചെയ്യാനുള്ള ആ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു ശക്തി നഷ്ടമാകും. അപ്പൊ അതുകൊണ്ട് എന്താണ് പുതിയ സെൽസ് ഉണ്ടാവില്ല, പഴയ സെൽസ് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കൂടുതലായിട്ട് ഏജ് ഫീൽ ചെയ്യും. സോ ഈ ഒരു സ്ട്രെസ് പ്രീമെച്യൂർ ഏജിങ്ങിന് വളരെയധികം കോസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അടുത്തത് ഷുഗർ ആണ്. ഷുഗർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് മധുരം അല്ലെ, കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്, നമുക്ക് എന്താണ് സന്തോഷമാണ് ഷുഗറിന്റെ സാധനങ്ങളൊക്കെ കഴിക്കാൻ പോകുമ്പോഴേക്കും. പക്ഷേ നമ്മുടെ ബോഡിക്ക് നമ്മുടെ സെൽസിന് ഒട്ടും ഇഷ്ടമല്ല, വയസ്സാകാൻ പെട്ടെന്ന് വയസ്സാകാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളും ഷുഗറിനെ ഇഷ്ടപ്പെടാൻ പാടില്ല. ഓക്കെ, ശരിക്കും ഷുഗർ നമ്മളുടെ ബോഡീനെ ശരിക്കും നശിപ്പിക്കുന്നത് ഗ്ലൈക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് വഴിയാണ്. അതായത് നമ്മുടെ ബ്ലഡിലുള്ള ഷുഗർ കഴിക്കുമ്പോൾ ബ്ലഡിൽ ഷുഗർ ഉണ്ടാവും. ഈ ഒരു ഷുഗർ ചെന്നിട്ട് ആ ഷുഗർ മോളിക്യൂൾസ് നേരെ ചെന്ന് പ്രോട്ടീനിൽ അറ്റാച്ച്ഡ് ആകും. ഈ ഷുഗർ ബ്ലഡിലുള്ള പ്രോട്ടീനിൽ അറ്റാച്ച്ഡ് ആയിട്ട് എന്താ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കും. ഈ ഫ്രീ റാഡിക്കൽസ് നേരെ ചെന്നിട്ട് പ്രോട്ടീനിനെ നശിപ്പിക്കും. അതായത് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കും. ഈ ഒരു ഫ്രീ റാഡിക്കൽസ് കുറെ ഫ്രീ റാഡിക്കൽസ് ആകുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിലെ വേറെ വേറെ പ്രോട്ടീൻസിനെ ചെന്ന് അറ്റാക്ക് ചെയ്യും. മെയിൻലി അറ്റാക്ക് ചെയ്യുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് കൊളാജൻ ആണ്. കൊളാജനും നമ്മുടെ സ്കിന്നിനെ യങ് ആക്കി നിർത്തുന്ന കുറെ പ്രോട്ടീൻസ് ഉണ്ട്. ഈ ലാസ്റ്റിൻ കൊളാജൻ അതിനെയൊക്കെയാണ് ആദ്യം ചെന്ന് അറ്റാക്ക് ചെയ്യുക. അപ്പോ പാവം അല്ലെ, ഇതിങ്ങനെ നമ്മൾ ഷുഗർ ഇഷ്ടത്തിന് കഴിക്കും എന്നിട്ട് ഈ ഷുഗർ വേഗം ചെന്നിട്ട് ഈ മാതിരി പണി ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവാം. നമ്മൾ നല്ല രസത്തിന് ഷുഗർ കഴിക്കും, പക്ഷെ നമ്മൾ അറിയാതെ നമ്മുടെ ബോഡി ഏജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷുഗർ ഈ ഒരു ഉണ്ടാക്കുന്ന ഈ ഗ്ലൈക്കേഷൻ വഴി ഉണ്ടാക്കുന്ന പ്രോട്ടീൻ ഈ ഒരു എന്താണ് കാര്യം ഉണ്ടല്ലോ ഗ്ലൈക്കേഷന്റെ ആ ഒരു എൻ പ്രോഡക്റ്റ്, ഇത് നേരെ ചെന്നിട്ട് ആന്റി ഓക്സിഡന്റിനെയും അറ്റാക്ക് ചെയ്യും. നമ്മുടെ സ്കിന്നിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് യങ് ആയിട്ടിരിക്കാൻ വേണ്ട ഒരാൾ ആന്റി ഓക്സിഡന്റ് ആണ്. സോ ഇതിനെയും പോയിട്ട് അറ്റാക്ക് ചെയ്യും. എന്ന് ചുമ്മാ പറയുന്നല്ല, ബ്രിട്ടീഷ് ജേർണൽ ഓഫ് ഡെർമറ്റോളജി ഒരു പഠനം നടത്തിയിരുന്നു. 25 മുതൽ 35 വരെയുള്ള സ്ത്രീകളിൽ ഈ ഷുഗർ കൊടുത്തിട്ട് അവർക്ക് ഉണ്ടായ ആ ഒരു ചേഞ്ച് ശരിക്കും അവര് അത്യാവശ്യം നല്ല സമയം എടുത്തിട്ട് തന്നെ ടെസ്റ്റ് ചെയ്തതാണ്. അപ്പൊ അതിൽ ശരിക്കും പെട്ടെന്ന് നോർമലി ഷുഗർ കഴിക്കാത്ത അല്ലെങ്കിൽ വളരെ കുറച്ച് ഷുഗർ കഴിക്കുന്ന ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട് ലൈക്ക് ശർക്കര അങ്ങനെയുള്ളത് കഴിക്കുന്നവരെക്കാളും വൈറ്റ് റിഫൈൻഡ് ഷുഗർ കഴിക്കുന്നവർ പെട്ടെന്ന് ഏജ് ആയി എന്നുള്ളത് അവർ കണ്ടുപിടിച്ച കാര്യമാണ്. അപ്പോ നെക്സ്റ്റ് ടൈം ഷുഗർ അത്യാവശ്യം ഒന്ന് കഴിക്കണം തോന്നുമ്പോൾ ഈ ഒരു കാര്യം ആലോചിക്കുക കേട്ടോ. അടുത്തത് സോൾട്ട് ആണ്. സോൾട്ടിന് ഡയറക്ട്ലി അത്ര കണക്ഷൻ ഇല്ലാന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ. നമ്മളിപ്പോ ഒരു ദിവസം
നന്നായിട്ട് ഉപ്പുള്ള ഭക്ഷണം കഴിക്കാം. അത് കഴിച്ചിട്ട് കിടന്നുറങ്ങുമ്പോഴേക്കും രാവിലെ എണീക്കുമ്പോൾ മുഖം നല്ല പഫർ ഫിഷിന്റെ പോലെ ഇരിക്കും, നല്ല വീർത്ത് ഇങ്ങനെ ഇരിക്കും, കണ്ണിലൊക്കെ നന്നായിട്ട് നീര് വെച്ച പോലെ ഇരിക്കും, ബോഡി വെയിറ്റ് കൂടും പിറ്റേ ദിവസം. കാരണം എന്താണ്, ബ്ലഡ് നമ്മുടെ വാട്ടറിനെ വലിച്ചെടുക്കും. എന്നിട്ട് കാരണം എന്താ പറയുക, പ്രോസസ്സ് ചെയ്യണ്ടേ പാവം കിഡ്നി അല്ലേ, ഇതെല്ലാം പ്രോസസ്സ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് വെള്ളം വലിച്ചെടുക്കും. റിങ്കിൾസ് പെട്ടെന്ന് നമുക്ക് ബോഡിയിൽ അപ്പൊ തന്നെ ശരിക്കും ഡ്രൈനെസ് നമ്മുടെ മുഖത്ത് ഫീൽ ചെയ്യും. അത് മാത്രമല്ല, ഈ വെരി റീസെന്റ്ലി നടന്നിട്ടുള്ള പഠനത്തിൽ ശരിക്കും ഇപ്പോഴുള്ള യങ്സ്റ്റേഴ്സിന് കൂടുതൽ തടി വെക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ജങ്ക് ഫുഡിലുള്ള കൂടുതൽ സോഡിയം കണ്ടന്റ് ആണ്. ഈ ഒരു സോഡിയം കണ്ടന്റ് ശരിക്കും അവർ കണ്ടെത്തിയത് ഹൈ ബി പി, ഡയബറ്റിക് അതിനേക്കാളും തന്നെ അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ കേടാണ് ഈ ഒരു ഹൈ സോൾട്ട് ഇൻടേക്ക് എന്നുള്ളത്. നെക്സ്റ്റ് ടൈം അധികം ഉപ്പുള്ള സാധനങ്ങൾ, ന്യൂഡിൽസ്, ചിപ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കുകയാണെങ്കിൽ, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ഇരുന്നാൽ മതിയെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾ ബെറ്റർ ആവണം, എപ്പോഴും കുറച്ച് യങ് ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ കാര്യം എപ്പോഴും ആലോചിക്കുക. ഓക്കെ, ചിപ്സ് വേണോ, യങ് ആയിട്ടിരിക്കുക എന്നുള്ളത്. ഓക്കെ, അടുത്തത് ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്യാം. എസ്പെഷ്യലി എന്താണ്, ഫേസിലും ഒക്കെ നമ്മൾ വെളുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് തേക്കുന്ന ഒരുപാട് ക്രീംസ് ഉണ്ട്. അതിൽ ഒരുപാട് ഭയങ്കരമായിട്ട് ഈവൻ നമ്മുടെ ചെയ്യുന്ന എന്താ ബ്ലീച്ച് ചെയ്യുന്ന ആളുകൾ ശരിക്കും സ്കിന്നിലെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെ അത് കംപ്ലീറ്റ്ലി നശിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോഴേക്കും സ്കിന്നിന് തന്നെ തന്നെ റിപ്പയർ ചെയ്യാനുള്ള ഒരു കഴിവിനെ നമ്മൾ നശിപ്പിക്കും ഇത്രയും ഹാർഷ് കെമിക്കൽസ് എന്നിട്ട്. സ്കിൻ തന്നെ റിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ ഉള്ള പഴയ സെൽസ് തന്നെ ആയിരിക്കും, കാരണം നിങ്ങൾക്ക് വെളുപ്പ് ഫീൽ ചെയ്യായിരിക്കും, പക്ഷെ ഒരു എന്താ ഡെഡ് ആയിട്ടില്ല, ഒരിക്കലും ഒരു ഹാപ്പി അല്ലെങ്കിൽ ഒരു ലൈവ്ലി ആയിട്ടുള്ള ഒരു ഫേസ് അല്ലെങ്കിൽ ഫേസിന്റെ ആ ഒരു പ്ലംപിനെസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോ ഒരിക്കലും ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസ് ഉപയോഗിക്കുക എന്നുള്ളത് ഫസ്റ്റ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള സോപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ നാച്ചുറൽ ഓയിൽ കംപ്ലീറ്റ്ലി ഫേസിലെ നാച്ചുറൽ ഓയിലിനെ അത് കംപ്ലീറ്റ്ലി നശിപ്പിക്കും. നാച്ചുറൽ ഓയിൽ പോയാൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഒരു സ്ഥലത്ത് നിന്ന് ഓയിൽ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡ്രൈ ആണ്, ഡ്രൈ ആയിട്ടുള്ള ഈവൻ പാച്ചി ആയിട്ടുള്ള സ്കിന്നാണ്. അത് ഒരിക്കലും ഒരു യങ് ആയിട്ടുള്ള ഒരു സ്കിന്നിന്റെ ലക്ഷണമല്ല, ഡ്രൈയും പാച്ചി ആയിട്ടുള്ള സ്കിൻ. ഓക്കെ, അടുത്തത് കൈയും കാലും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. എസ്പെഷ്യലി നമ്മൾ വീട്ടമ്മമാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡിഷ് വാഷ് ഇട്ട് കൈ കഴുകും. ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യാം കേട്ടോ, എങ്ങനെയാണ് നല്ല രീതിയിൽ കൈയും കാലും വെക്കുക എന്നുള്ളത്. ആ ഡിഷ് വാഷിലൊക്കെ ഒരുപാട് ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ട്. ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മളൊരു ഗ്ലൗസ് ഇടാതെ നിങ്ങൾ അത് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിലെ എല്ലാ നല്ല കാര്യങ്ങളും ഒക്കെ ഈ പാത്രം കഴുകുമ്പോൾ അഴുക്ക് പോകുന്നതിനോടൊപ്പം നമ്മുടെ സ്കിന്നിലെ നല്ല കാര്യങ്ങളും ഒക്കെ അതിനോടൊപ്പം ഒലിച്ചു പോകും. ഫൈനലി നിങ്ങൾക്ക് കിട്ടുന്നത് ചുളുങ്ങി ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന കൈയും പിന്നെ കാലിന്റെ കാര്യം ഞാൻ പറയാം, കൈയാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. എത്ര എന്താണ് എന്തൊക്കെ ഇല്ലെങ്കിലും നിങ്ങൾ കയ്യിൽ ഇടാനായിട്ട് ഒരു ഗ്ലൗസ് വാങ്ങിക്കുക. ഗ്ലൗസ് ഒരു മന്തിൽ എനിക്ക് രണ്ടെണ്ണം വേണ്ടി വരും, കാരണം ഇത്രയും പാത്രത്തിന്റെ ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽ ഇട്ടിട്ട് ഗ്ലൗസ് വരെ പെട്ടെന്ന് മോശമാകണം. പിന്നെ നമ്മുടെ പാവം കൈയുടെ കാര്യം പറയാനുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ല റിങ്കിൾസ് ഫ്രീ നല്ലൊരു കൈ വേണം, അത് നമ്മളുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ ഒരു ഗ്ലൗസ് നിങ്ങൾ എന്തായാലും വാങ്ങിച്ചു വെക്കുക. അതോടൊപ്പം നിങ്ങൾ പുറത്ത് ബൈക്ക് ഓടിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ കയ്യിലേക്ക് ഒരു ഗ്ലൗസ് വാങ്ങിച്ചു വെക്കുക. നമ്മൾ ഫേസ് പാക്ക് ഇടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് നമ്മുടെ ഫേസിൽ ചെയ്യുമ്പോൾ അത് നമ്മുടെ പാവം കയ്യിലും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെയാണ് കാല്, സ്ഥിരമായിട്ട് വെയിൽ കൊള്ളുകയാണ് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കാലിനെ ഒന്ന് മൈൻഡ് ചെയ്യുക, ഇടയ്ക്ക് പെഡിക്യൂർ ചെയ്യുക. രാത്രി കിടക്കുമ്പോൾ ഫുഡ് ക്രീംസ്, ഞാൻ ഒരു അടിപൊളി ഫുഡ് ക്രീമിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ ഒരു വീഡിയോയിൽ, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം കേട്ടോ. അത് നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മാസം കഴിയുമ്പോൾ എനിക്ക് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യും. അത്രയും നല്ല ക്രീമാണ്. അടുത്തത് ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാതിരിക്കുക. ഇപ്പൊ ഒരു മെലിഞ്ഞ ഒരാളുടെ അടുത്ത് ഞാനിങ്ങനെ പറയണം, നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം, ഞാനിങ്ങനെ വർക്കൗട്ട് ചെയ്യണം, ഞാൻ മെലിഞ്ഞല്ലേ ഇരിക്കുന്നത്, അതൊരു തെറ്റായ ധാരണയാണ്. മെലിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്കൗട്ട് ചെയ്യണ്ട, ഈ വർക്കൗട്ട് ചെയ്യുന്നത് തടിയുള്ളവർ മാത്രമാണ് എന്നാണ് പൊതുവേ ഉള്ള നമ്മളുടെ മലയാളികളുടെ അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരുടെ ധാരണ. ശരിക്കും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മെഷീൻ, എന്തെങ്കിലും ഒരു വാഷിംഗ് മെഷീൻ എന്തായാലും നിങ്ങൾക്ക് അറിയാലോ, വെറുതെ അണക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താണ് അതിന് തടി വെക്കൊന്നുമില്ല, പക്ഷെ അത് കേടാകും. കാരണം അതിന് ആക്ടിവിറ്റി ഇല്ല, അത് അവിടെ ഇരുന്ന് പൊടി പിടിച്ച് പതുക്കെ പതുക്കെ അത് ചീത്താം. അതേസമയം അത്യാവശ്യം പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യുന്ന ഒരു മെഷീനേക്കാളും പെട്ടെന്ന് ചീത്താകുക ഈ ഒരു മെഷീനായിരിക്കും. എപ്പോഴും അത് ആലോചിക്കുക, ഒരിക്കലും വണ്ണമില്ല എന്ന് വിചാരിച്ചിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാതിരിക്കരുത്. എപ്പോഴും നല്ലൊരു എക്സസൈസ്, 4 to 5 days അത്യാവശ്യം ഒരു ഹാഫ് ആൻ അവർ നല്ല രീതിയിൽ വേർക്കുന്ന ഒരു എക്സസൈസ് ചെയ്യുന്ന ഒരാള് സാധാരണ വെറുതെ ഒന്നും ചെയ്യാതിരിക്കുന്ന ആളിനേക്കാളും കൂടുതൽ നാള് യങ് ആയിട്ടിരിക്കും എന്നുള്ളത് അത് പണ്ട് തന്നെ സ്റ്റഡീസ് തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഫുൾ ബോഡിയിലേക്ക് ബ്ലഡ് ഫ്ലോ ചെയ്യും, സ്കിന്നിൽ നല്ലതായിട്ട് നമുക്കറിയാം നല്ലൊരു വർക്കൗട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ
സ്കിൻ ശരിക്കും നല്ല റെഡാകും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബ്ലഡ് നന്നായിട്ട് ഫ്ലോ ചെയ്യുന്നതുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ അത്യാവശ്യം നല്ലതായിട്ട് ടോൺ ആയിട്ടിരിക്കും. ഇപ്പൊ കയ്യിലൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫ്ലാബി ആയിട്ടുള്ള ആംസും അങ്ങനെയുള്ളൊക്കെ ആണെങ്കിലും നമുക്കറിയാം അപ്പൊ തന്നെ ഷീ ലുക്ക് ഏജ്ഡ്, അല്ലെങ്കിൽ അവർക്ക് വയസ്സായെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അതേസമയം അത്യാവശ്യം നല്ല ടോൺ ആയിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്കത് ഏജ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാമില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഒരിക്കലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാതിരിക്കരുത് വണ്ണമില്ല എന്ന് വിചാരിച്ചിട്ട്. പിന്നെ പുതിയ സെൽസ് എപ്പോഴും നല്ല പുതിയ പുതിയ സെൽസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്ന ആളില്. പിന്നെ ഏതൊരു അസുഖത്തിനോടൊപ്പം തന്നെ അസുഖത്തിനോടൊപ്പം തന്നെ പ്രശ്നമാണ് വർക്ക്ഔട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത് വെരി റീസെന്റ്ലി നടത്തിയിട്ടുള്ള പഠനത്തിൽ തെളിയിച്ചിട്ടും കംപ്ലീറ്റ്ലി 100% തെളിയിച്ചിട്ടും ഉള്ളതാണ്. ഓക്കെ, ഒരു ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത്. ഇനി ലാസ്റ്റ് ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഉറക്കം ഇല്ലാതിരിക്കുക. സ്ലീപ്പ് നമ്മളിൽ എന്തൊക്കെ എല്ലാം ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ബോഡി റിപ്പയർ ചെയ്യില്ല. നമ്മുടെ ബോഡി റിപ്പയർ ചെയ്യുന്നത് എന്ന് പറയുന്നത് നൈറ്റിലാണ്. അപ്പൊ ആ ഒരു നൈറ്റ് ടൈമില് നമ്മൾ നന്നായിട്ട് ഒരു മിനിമം ഒരു 5 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങുകയാണെങ്കിൽ, അതോടൊപ്പം നമ്മൾ ഇത്രയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, നിങ്ങൾ എപ്പോഴും ഒരു 10 വയസ്സ് നോർമലുള്ളതിനേക്കാളും ഒരു 5 മുതൽ 10 വയസ്സ് വരെ കുറഞ്ഞതായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യാം, നിങ്ങൾക്ക് ടോട്ടലി ഫീൽ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഉറക്കം ഒരിക്കലും ഒഴിവാക്കാതിരിക്കുക. എന്തൊക്കെ കാര്യം ഉണ്ടെങ്കിലും നമ്മളെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെ ഞാൻ ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. എപ്പോഴും എനർജി ഫീൽ ചെയ്യും, എനർജറ്റിക് ആയിട്ടിരിക്കും. ആ ഒരു എനർജറ്റിക് ആയിട്ടിരിക്കുമ്പോൾ തന്നെ എന്താണ്, കുറച്ച് ഏജ്ഡ് ആയവരാണ് അധികം ഒന്നും അനങ്ങാതെയൊക്കെ ഇരിക്കുന്നത്. എപ്പോഴും യങ് ആയിട്ടുള്ളവർ എപ്പോഴും എനർജി, എപ്പോഴും ഭയങ്കര ചാടി ചാടി നിൽക്കില്ലേ. അപ്പോൾ ഇത്രയും ഇതൊക്കെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊന്ന് അറിയാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഏജ് ആക്കുന്നത്. അപ്പോൾ ഇനി ഇത്രയും കാര്യങ്ങൾ അറിയില്ല എന്ന് നിങ്ങൾ പറയരുത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴും എന്നിട്ട് യങ് ആയിട്ടിരിക്കുക. യങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും 16 ഇയേഴ്സ് എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഉള്ള ഏജ്, അറ്റ്ലീസ്റ്റ് നമ്മുടെ ഉള്ള ഏജ് എത്രയാണോ അത് തോന്നുക, അല്ലെങ്കിൽ അതിനേക്കാളും ഒരു 5 to 10 ഇയേഴ്സ് കുറവ് തോന്നുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.